നമസ്കാരം. നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഓരോ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോണത് 40 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ ആൾക്കാർ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിനു മുന്നേ 30നും 40നും ഇടയിൽ അല്ലെങ്കിൽ 20 വയസ്സിനും മുകളിലുള്ളവർ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നത് നിങ്ങളുടെ അനിയന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ 40-ാമത്തെ വയസ്സിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം വെച്ചാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ടൈമിലാകുമ്പോഴേക്കും ഉറപ്പിച്ചിട്ടുണ്ടാകും നമ്മൾ ഏതാണ് നമ്മുടെ കരിയർ, ഇതായിരിക്കും നമ്മുടെ കരിയർ, നമ്മുടെ റിട്ടയർമെൻറ്റ് വരെ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു തീരുമാനമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു കരിയറിലൊരു സാച്ചുറേഷൻ എത്തിയിട്ടുണ്ടാവും, കരിയറിൽ നിർത്തി ഒരു ബിസിനസ്സിലേക്ക് പോകണമെന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം ഒരു എല്ലാവർക്കും ഒരു മെച്യൂർഡായിട്ടുള്ള ഒരു കരിയർ പാത്ത് എത്തിയിട്ടുണ്ടാവും. ഇനി അതായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സീനിയർ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും, ഒരു ഇൻകം സ്റ്റഡി ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഇനി ഇത് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴും സാറ്റിസ്ഫാക്ഷൻ ആവാത്ത രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ ആവുന്ന രീതിയിൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് എടുത്തിട്ട് നമ്മൾ വേണ്ട രീതിയിലത്തെ കരിയറിൽ എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുക. അതാണ് ഫസ്റ്റത്തെ ടാർഗറ്റ്. നമുക്ക് കിട്ടുന്ന ഒരു കരിയർ പൊസിഷനിൽ എത്തിയിട്ടുണ്ടോ, നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം പൊസിഷനിൽ എത്തിയിട്ടുണ്ടോ, അതായില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുക. വളരെ സിമ്പിളാണ്. ഒരു 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 വർഷം 2 വർഷം അതിൻ്റെ പുറകെ നിന്നാൽ മതി, ഡെഫിനറ്റ്ലി അതിൽ എത്തിപ്പെടും. നമ്മൾ ഇത്രയും നാൾ ചിലപ്പോൾ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെച്ചിരുന്നു, ഇനി നമുക്കതിങ്ങനെ കാത്തു നിൽക്കാനുള്ള ഒരു സമയമില്ല. ഇപ്പോൾ ഒരു മെച്യൂരിറ്റിയൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നമ്മൾ കുറച്ചും കൂടി മടിയൊക്കെ മാറ്റിയിട്ട് ഡിസിപ്ലിനെ കൊണ്ടുവന്നിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. 40-ാമത്തെ വയസ്സാകുമ്പോഴേക്കും കുട്ടികളൊക്കെ ഒരു 5 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇനി ചിലപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ 40 വയസ്സിലേക്കാളും ആളുകൾ പെട്ടെന്ന് കുട്ടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്, യങ് കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എന്നാലും 40-ാമത്തെ വയസ്സാകുമ്പോഴേക്കും നമുക്കറിയാം ഇത്ര കുട്ടികളാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇതാണ് ഫാമിലി സൈസ്, ഇതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ ഉള്ളത്. ഇത് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് കറക്റ്റായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. മാസം നമ്മൾ ചിലവാക്കുന്നത് എത്രയെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയോ, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇൻകം എത്ര വരുന്നുള്ളത് അറിയോ, നമുക്ക് സാലറി അല്ലാണ്ട് വേറെ വല്ല ഇൻകം ഉണ്ടോ, അങ്ങനെ ഇൻകം ഉണ്ടാക്കാനായിട്ട് പറ്റുമോ, നമുക്കെന്തെങ്കിലും ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുമോ, നമ്മുടെ അടുത്ത് വല്ല അസറ്റ് ഉണ്ടോ അത് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുമോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം. ഇൻകം മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യുക, ചിലവ് മാക്സിമം കുറയ്ക്കുക, എന്നിട്ട് സേവിങ്സിൻ്റെ പേഴ്സൻറ്റേജ് കൂട്ടുക. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വല്ലതുണ്ടോ, ഇപ്പോൾ പലവരും 40-ാമത്തെ വയസ്സാകുമ്പോഴേക്കും കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഒന്ന് തട്ടി ഒരു പൊടി ഒക്കെ മാറ്റിയിട്ട് എടുക്കുക, എന്നിട്ട് നോക്കുക നമ്മുടെ ലൈബിലിറ്റീസിലൊക്കെ എന്തോരുണ്ട്, നമ്മുടെ സേവിങ്സൊക്കെ എത്രയുണ്ട്, പല പല സ്ഥലത്തൊക്കെ ഇട്ടിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇൻഷുറൻസിലും ഈ പറഞ്ഞ ഇതിലൊക്കെ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ എവിടെ ഉണ്ടാവും, ഇതിനെല്ലാത്തിനെയും കൺസോൾഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. 3-ാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റ് കൃത്യമാക്കുക. എനിക്ക് ഇത്ര രൂപയാണ് മാസം ചിലവ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ധാരണ ഉണ്ടാക്കുക. ആ ചിലവ് നമുക്ക് ആയി കിട്ടിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനുതകുന്ന രീതിയിലൊരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കി വയ്ക്കുക. നമ്മൾ പല നിയമങ്ങൾ വന്നിട്ടുണ്ട്, 6 മാസമോ 1 വർഷമോ ഏതാണോ ഓരോരുത്തരുടെ സൗകര്യം എന്ന് വെച്ചിട്ട് അത് ചെയ്തു വയ്ക്കുക. ഇൻഷുറൻസുകൾ ചിലപ്പോൾ പല ഇൻഷുറൻസുകളുണ്ടാവും, വേണ്ടാത്തതും വേണ്ടതായിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ടാവും. ഇതിൽ നമുക്ക് വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം, ടേം ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. ടേം ഇൻഷുറൻസ് ഉള്ളപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് ലോണുകളുണ്ടോ, ലോണുകൾ എത്ര എണ്ണം ബാക്കിയുണ്ടോ നോക്കാം. ലോണുകൾ ഇപ്പോൾ ഒരു 2-ാമത്തെയോ 3-ാമത്തെയോ കൂട്ടുണ്ടെങ്കിൽ ദറ്റ് മീൻസ് നമ്മൾ കടത്തിൻ്റെ കെണിയിൽ പെട്ടിരിക്കുകയാണ്, നമുക്ക് കടം പെട്ടെന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കടം എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് പണ്ടൊക്കെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഹൗ ടു ബി ഡെറ്റ് ഫ്രീ മണി ടോക്സിസ് നിക്കിൽ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി വീഡിയോസ് അങ്ങനെ തന്നെ കിട്ടും. ദയവേ അതൊക്കെ ഒന്ന് കാണാം, എന്നിട്ട് അതിൽ പറഞ്ഞേക്കണം എന്താണെന്ന് വെച്ചിട്ട് നിങ്ങൾ കടം വീട്ടാനുള്ള മുഴുവൻ തയ്യാറെടുപ്പ് എടുക്കാൻ നോക്കുക. ഇനി അതല്ല, കോഴ്സായിട്ട് മണി ടോക്സ് തിരിക്കൽ എന്ന് പറഞ്ഞ മണി ടോക്സ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അതിൽ പോയിട്ട് നിങ്ങൾക്ക് അതിൽ ഹൗ ടു ബി ഡെറ്റ് ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരു എക്സൽ ഷീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞേക്കണ പോലെ നിങ്ങൾ നിങ്ങളുടെ കടമൊക്കെ ക്രമീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കടം ഒന്നും കൂടിയും ഭേദപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ ഹൗ ടു ബി ഡെറ്റ് ഫ്രീ എന്നുള്ള കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കുക. എന്നിട്ടൊരു 3 വർഷത്തിനുള്ളിൽ എങ്ങനെയും കടമുള്ളവരെ കടത്തിൽ നിന്ന് മുഴുവനും മുക്തനാവാനായിട്ട് ശ്രമിക്കുക. കടം ഉണ്ടെങ്കിലുള്ള പ്രശ്നം ചില വെൽത്ത് ക്രിയേറ്റ് ആവില്ല, കാരണം നമ്മുടെ പൈസ നമ്മുടെ അടുത്തുള്ള ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റും കൊടുക്കുകയാണ് നമ്മൾ, പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വെൽത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. നമ്മൾ ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞ് കടം ക്ലിയർ ചെയ്യുന്നതിനെ പറ്റി പറ്റി കടമുള്ളവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ടൈം ഇൻഷുറൻസ് നമ്മൾ നോക്കിയിരിക്കണം. കടത്തിനേക്കാളും കൂടുതലൊരു ടൈം ഇൻഷുറൻസ് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. നമ്മുടെ കുട്ടികളുടെ പൈസ അനുസരിച്ചിട്ട് അതിലുതകുന്ന രീതിയിലുള്ള ടൈം ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. ഇനി പ്രധാനമായിട്ട് പറയാനായിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ഗോള് എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ട് ഉണ്ടാക്കിക്കുക. കുട്ടികൾ എത്ര ഉണ്ട്, അവർക്കുള്ള കല്യാണം, പഠിപ്പ്, അതിനൊക്കെ എത്ര ചിലവ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് എത്രയാണ് ഇൻഫ്ലേഷൻ എന്ന് മനസ്സിലാക്കുക.
ഇതൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കി വയ്ക്കുക. അതിന് മാസം ഇൻവെസ്റ്റ് ചെയ്യേണ്ട എത്രയാണ് അല്ലെങ്കിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എത്രയാണ് എന്നതിനെ പറ്റിയുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി വയ്ക്കുക. അതനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റിങ്ങിൽ പോകുമ്പോൾ നമുക്ക് വീടുണ്ടോ, വീടില്ലെങ്കിൽ വീട് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും, ഇനി വേറെ കാർ വല്ല കാര്യങ്ങൾ വാങ്ങാനുണ്ടോ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ റിട്ടയർമെൻറ്റ് നമുക്ക് കറക്റ്റാണോ, കാരണം ഇനി 40 വയസ്സായി, ഇനി നമുക്ക് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഏത് ദിവസമാണ് നമ്മൾ റിട്ടയർമെൻറ്റ് എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് എഴുതി വയ്ക്കുക, പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ എഴുതി വയ്ക്കുക ഏത് ദിവസത്തിലാണ് റിട്ടയർമെൻറ്റ് എടുക്കാൻ പറ്റുന്നത്. അന്ന് റിട്ടയർമെൻറ്റ് എടുക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 55-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുക്കണം, അല്ലെങ്കിൽ 50-ാമത്തെ വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു 90 വയസ്സിനും ജീവിച്ചിരിക്കുകയാണെങ്കിൽ എത്ര കാലം ജീവിച്ചിരിക്കും വിത്തൗട്ട് മണി എന്നുള്ളത് നമ്മൾ നോക്കുക. ആ പീരീഡിൽ ജോലി ഇല്ലാത്ത ടൈമിൽ നമ്മൾക്ക് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ റെസ്പോൺസിബിലിറ്റി മെയിൻറ്റെയിൻ മീറ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള ഇൻകം വരത്തിയെടുക്കാനുള്ള രീതിയിലുള്ള കോർപ്പറേഷൻ നമ്മുടെ അടുത്ത് നോക്കുക. ഇനി പലർക്കും ഉള്ളൊരു കാര്യമാണ് ഞാൻ ആ പീരീഡിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇൻകം കിട്ടും, അങ്ങനെയാണെങ്കിൽ ഓക്കെ ദാറ്റ്സ് വെരി ഗുഡ്. പക്ഷേ നമുക്കെപ്പോഴും നോക്കാം നമ്മുടെ അടുത്തൊരു അതിനുള്ള സൈസ് ഓഫ് കോർപ്പസ് ഉണ്ടാക്കാൻ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് വെച്ച്. ഇവൻ റിട്ടയർമെൻറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതിന് മുന്നൊരു വീഡിയോ ഉണ്ട്, റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റർ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച്. നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് കാൽക്കുലേറ്റർ ഓൺലി ടോക്സ് സ്നേഹിക്കൽ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ബോക്സ് ബൈ പെൻഡാഡ് എന്ന് പറഞ്ഞാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ ഫിനാൻഷ്യൽ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൽ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ കിട്ടും. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെ റിട്ടയർമെൻറ്റിന് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കൃത്യമായിട്ട് കിട്ടും. അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഈ സമയത്ത് നമുക്ക് ഇതെല്ലാവരും കഴിഞ്ഞ് നമ്മൾ ഈ പ്ലാനിങ് എല്ലാം കഴിഞ്ഞു എന്നിട്ട് നമുക്കിപ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ എത്ര എല്ലാ ഗോളുകളും എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്ത് റിട്ടയർമെൻ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എത്രയുണ്ട് അത് വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അത് വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാവരും നമ്മുടെ ചിലവ് കുറയ്ക്കുക, ഇൻകം കൂട്ടുക, അങ്ങനെ ആ ഗ്യാപ്പ് എത്രയാണോ അതിനെ മീറ്റ് ചെയ്തിട്ട് സാധിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. നമ്മൾ ഒരു 40 വയസ്സിന് മുകളിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞൊരു മസ്റ്റാണ്. കാരണം ഈ ടൈമിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മെഡിസിൻസ് കഴിക്കാൻ തുടങ്ങും, നമുക്ക് കൊളസ്ട്രോൾ അളവ് കൂടും, ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ കോസ്റ്റ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഈവൻ NRIs ആണെങ്കിലും നാട്ടിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു 50-ാമത്തെ വയസ്സിലേക്ക് റിട്ടയർമെൻറ്റ് എടുത്തിട്ട് വരുന്ന സമയത്ത് അന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അതിൻ്റെ പേരിൽ ഇപ്പോൾ തന്നെ നല്ലൊരു അത്യാവശ്യം നല്ലൊരു പൈസയ്ക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഈവൻ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളും നോക്കിയിട്ട് ഈ എമർജൻസി ഫണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അടുത്തൊരു 3 കൊല്ലത്തിന് മീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് FDയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡെറ്റ് ഫണ്ടുകളിലോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യണത് ഒരു 5-7 വർഷത്തിന് മുകളിൽ ടൈം പീരീഡ് ഉള്ള കാര്യങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വിറ്റിയുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ ഗോൾഡിലും സിൽവറിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ടാവും, ഡെറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് ഫോറിൻ മ്യൂച്വൽ ഫണ്ടുകളിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇനീഷ്യൽ ടൈമിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ അത്ര വലിയ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് പോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് റൂട്ടിൽ പോകുന്നതായിരിക്കും നല്ലത്. ഈവൻ മ്യൂച്വൽ ഫണ്ടായാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് പിക്ക് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇതിലൊരു താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് കുറച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഇൻട്രസ്റ്റ് പോകും, ട്രാക്കിങ് പോകും, അവസാനം അത് നഷ്ടത്തിലാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ഇത്രയും പറഞ്ഞനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് ഇത് കാര്യങ്ങൾ ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്കൊരു സപ്പോർട്ട് എടുത്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിലേക്ക് ഇമെയിൽ ഐഡി തന്നിട്ടുണ്ട്, നമ്പർ തന്നിട്ടുണ്ട്, ഇതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് എടുക്കാവുന്നതാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായി തന്നെയായിരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ഈ ഒരു കാറ്റഗറിയിൽ തന്നെ 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെയും കൂടി ഒരു വീഡിയോ കൂടി ഈ പ്ലേലിസ്റ്റിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ സീനിയേഴ്സിന് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കാം. ഈ വീഡിയോ കണ്ടിട്ട് ഇനി 10 വർഷം കഴിഞ്ഞിട്ട് 50-ാമത്തെ ഇതും കൂടിയും വീഡിയോ കാണാമെന്നുള്ളൊരു ഒരാളും വരരുത്. കാരണം ഈ വീഡിയോ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ കാണേണ്ട ആവശ്യമില്ല 10 വർഷം കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും സേവ് ചെയ്യാനും അതേമാതിരി നല്ലൊരു മണി ലൈഫും നല്ലൊരു മനസ്സമാനം ഉണ്ടാക്കാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.